ഹലോ, എൻ്റെ പേര് നിവി. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ HTML CSS ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വെബ്സൈറ്റുകൾ നിർമ്മിക്കുക എന്നത് പലർക്കും ഒരു കൗതുകമുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും. എന്നാൽ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം HTMLഉം CSSഉം അറിയില്ല എന്നതുമായിരിക്കും. പക്ഷേ ശരിക്കു പറഞ്ഞാൽ HTMLഉം CSSഉം വളരെ സിമ്പിളായ രണ്ട് ലാംഗ്വേജസാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ കരുതുന്ന പോലെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ഇതിലേക്ക് ഒരു ഡീപ്പ് ഡൈവ് നടത്തിയിട്ടില്ല എന്നത് മാത്രമായിരിക്കാനാണ് ചാൻസ്. ഒരുപാട് കാലമായി ഇതുപോലൊരു വീഡിയോ ട്യൂട്ടോറിയൽ സീരീസ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. എന്നാൽ പല കാരണങ്ങളാൽ അത് വൈകിപ്പോയി. ആദ്യമേ തന്നെ പറയാം, ഞാൻ വെബ് ഡിസൈൻ രംഗത്ത് വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. എന്നിരുന്നാലും ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരാനും ചില ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാനും എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് HTML എന്ന് നോക്കാം. HTML എന്നാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല എന്ന കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാമെന്ന് ചോദിച്ചാൽ പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു മണ്ടത്തരാണ് HTML, CSS, JavaScript എന്നൊക്കെ. ഇതിൽ JavaScript ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്നാൽ HTML എന്നത് വെറും ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. HTMLന്റെ ഫുൾ ഫോം തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ മാർക്കപ്പ് ലാംഗ്വേജ് എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ഡൗട്ട്. ചുരുക്കി പറഞ്ഞാൽ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാൽ ഡോക്യുമെൻറ്റുകളുടെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന ലാംഗ്വേജസിനെ വിളിക്കുന്ന ഒരു പേരാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു വെബ് പേജ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ പല എലമെൻറ്റ്സ് ഉണ്ടാകുമല്ലോ. ഒരു മെനു ഉണ്ടാവാം, ഒരു ആർട്ടിക്കിൾ ഹെഡിങ് ഉണ്ടാവാം, ആർട്ടിക്കിളിൻ്റെ ബോഡി ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങൾ അതിലുണ്ടാകുമല്ലോ. ഇതിനെയൊക്കെ വേർതിരിച്ച് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മാർക്കപ്പ് ലാംഗ്വേജുകളിൽ ഡാറ്റ എലമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടാഗുകളാണ്. ഈ ടാഗുകളുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ HTML പകുതി പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ ടാഗുകൾ? ആംഗിൾഡ് ബ്രാക്കറ്റ്സ് അഥവാ നമ്മുടെ ഈ ലെസ് ദാൻ ഐക്കണ്ടെയും ഗ്രേറ്റർ ദാൻ ഐക്കണ്ടെയും ഇടയിൽ എഴുതുന്ന സംഭവത്തിനെയാണ് നമ്മൾ ടാഗുകൾ എന്ന് വിളിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ HTML കോഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഒരുപാട് ഡിവ് ടാഗുകളും പി ടാഗുകളും ഒക്കെ. ഓരോ ടാഗുകൾക്കും ഓരോ മീനിങ് ഉണ്ടെങ്കിലും എല്ലാ ടാഗുകൾക്കും പൊതുവായ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. HTMLൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടാഗുകളെല്ലാം ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് അതിലൊന്ന്. ചില ടാഗുകൾക്ക് ക്ലോസിംഗ് നിർബന്ധം അല്ലെങ്കിൽ പോലും മിക്ക ടാഗുകളും ക്ലോസ് ചെയ്തില്ലെങ്കിൽ HTML ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ചില അപാകതകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ടാഗുകൾ എന്ന് നോക്കാം. ഒരു ജനറൽ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇമാജിൻ ചെയ്യുക. അതിൽ നിങ്ങൾ സ്വാഭാവികമായി ഒരു ഗിഫ്റ്റ് റാപ്പർ അഥവാ റാപ്പിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിയുമല്ലോ. അപ്പോൾ ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഏറ്റവും ഔട്ടർ എലമെൻ്റ് ആയിട്ട് നിങ്ങൾക്കുണ്ടാവുന്നത് എന്താണ്? ഈ ഒരു റാപ്പിംഗ് പേപ്പറാണല്ലോ. അതിനെ നമ്മൾക്ക് റാപ്പർ എന്ന ടാഗ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ടാഗുകൾ ക്ലോസ് ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. അപ്പോൾ റാപ്പർ എന്ന ടാഗ് ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം, സ്ലാഷ് റാപ്പർ എന്നെഴുതിയിട്ട്. ഈ റാപ്പറിൻ്റെ അകത്ത് ഒരു ബോക്സ് ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്കൊരു ബോക്സ് ടാഗ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം, അതും ക്ലോസ് ചെയ്യണം. സ്ലാഷ് ബോക്സ് എന്ന ടാഗ് ഉപയോഗിച്ച് അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഈ ബോക്സിൻ്റെ അകത്ത് നമ്മുടെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ബോക്സ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് ഗിഫ്റ്റ് ടാഗ് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ടാഗുകളൊന്നും നമ്മൾ HTMLൽ ഉപയോഗിക്കുന്ന ടാഗുകൾ അല്ല കേട്ടോ. ടാഗുകളുടെ ഒരു പൊതു സ്വഭാവമായ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമായിരുന്നു ഇതൊക്കെ കാണിച്ചതെന്ന്. ഇവിടെ റാപ്പർ എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് ബോക്സ് എന്ന ടാഗ്, അതിൻ്റെയും ഉള്ളിലാണ് ഗിഫ്റ്റ് എന്ന ടാഗ്. അപ്പോൾ ഇവിടെ ഇന്നർമോസ്റ്റായിരിക്കുന്ന ഗിഫ്റ്റ് ടാഗ് ബോക്സ് ടാഗിൻ്റെ ചൈൽഡ് എലമെൻ്റ് ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഗിഫ്റ്റിൻ്റെ പാരൻ്റാണ് ബോക്സ്, ബോക്സിൻ്റെ പാരൻ്റാണ് റാപ്പർ. അപ്പോൾ ഗിഫ്റ്റിൻ്റെ ഗ്രാൻഡ് പാരൻ്റാണ് റാപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ടാഗുകൾ തമ്മിൽ ഉള്ള ഈ നെസ്റ്റിങ്ങും അവ തമ്മിലുണ്ടാവുന്ന പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പും മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഓർക്കുക, റാപ്പർ, ഗിഫ്റ്റ്, ബോക്സ് ഇതൊക്കെ ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടാഗുകളല്ല. വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗുകൾ പ്രധാനമായും ഹെഡ്, ബോഡി, ഡിവ്, പി, സ്പാൻ ഇങ്ങനെ പല ടാഗുകളാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി നോക്കാം. ഞാനിതൊരു പ്ലേലിസ്റ്റാക്കി ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ വീഡിയോകൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സോ ദാറ്റ് യു വോണ്ട് മിസ് എനി ഓഫ് മൈ ന്യൂ വീഡിയോസ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കുക. സ്റ്റേ ട്യൂൺ ഫോർ ഓൾ ഓഫ് ദ വീഡിയോസ് ടു കം. സീ യു ഗൈസ് ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ഗുഡ് ബൈ.